കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ആവശ്യം തള്ളി കോടതി, ഒപ്പം ശരത്തിന്റെയും ആവശ്യം തള്ളിയിട്ടുണ്ട്. അധിക കുറ്റം ചുമത്തിയ നടപടി റദ്ദാക്കണമെന്നും ഒപ്പം ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നുമുള്ള ആവശ്യമാണ് ദിലീപ് മുമ്പോട്ട് വെച്ചതൊക്കെയാണ് തള്ളിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് കോടതിയിൽ ദിലീപിനേറ്റ തിരിച്ചടി? സാർ, ദിലീപിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതായത് ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം, ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തിയിരുന്നു. ആ തുടരന്വേഷണത്തിനൊടുവിൽ അധിക അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ കൂടി പ്രതി ചേർത്താണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന് മാത്രമല്ല, ദിലീപിനെതിരെ ചില അധികമായി ചില കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു. ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിവ് നശിപ്പിക്കൽ കുറ്റമാണ്, ശരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവ് ഒളിപ്പിക്കൽ കുറ്റം. ഇങ്ങനെ രണ്ട് അധിക കുറ്റങ്ങളാണ് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ചേർത്തിരുന്നത്. ഈ രണ്ട് കുറ്റങ്ങളും ഒഴിവാക്കണം, അതായത് ഈ തുടരന്വേഷണ റിപ്പോർട്ട് തന്നെ തള്ളിക്കളയണം എന്നുള്ളതായിരുന്നു ദിലീപിന്റെയും ഒപ്പം ശരത്തിന്റെയും ആവശ്യം. ഈ ആവശ്യം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ദിലീപിന്റെ ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കും വിധം ദിലീപിനെതിരെയും ശരത്തിനെതിരെയും പുതിയ തെളിവുകൾ ഉണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കുറ്റങ്ങൾ അധികമായി ചുമത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് അത്തരത്തിൽ അവർക്കെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ആവശ്യം അംഗീകരിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ വാദങ്ങൾ കണക്കിലെടുത്ത് എന്നാൽ ദിലീപ് ഇതിനെ എതിർത്തിരുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതലായി ഒന്നും തന്നെ ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ഇല്ല, പുതിയ തുടരന്വേഷണത്തിൽ കൂടുതൽ ഒന്നും പുതിയതായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഈ വാദം പക്ഷേ കോടതി അംഗീകരിച്ചില്ല. പ്രോസിക്യൂഷന്റെ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ ഈ കുറ്റങ്ങൾ അത് സംബന്ധിച്ച പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ദിലീപിന്റെ വാദം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒപ്പം ഇനി അടുത്ത നടപടി എന്നുള്ളത് ഈ അനുബന്ധ കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളതാണ്. ദിലീപിനെയും അനുബന്ധ കുറ്റപത്രത്തിൽ പ്രതിയായി വരുന്നത് ശരത്താണ്. ശരത്തിറക്കമുള്ളവരെ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക, തുടർന്ന് വിചാരണ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് തുടർ നടപടി. അതിന്റെ ഭാഗമായി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിന് വേണ്ടി ഈ മാസം 31-ലേക്ക് ഈ കേസ് പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ശരി ഉമേഷ്, ഉമേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെയും സുഹൃത്ത് ശരത്തിന്റെയും ആവശ്യങ്ങൾ കോടതി തള്ളി. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യമാണ് എറണാകുളം സെഷൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത്. അധികമായി ചുമത്തിയ കുറ്റം ഒഴിവാക്കണമെന്ന ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട്. എന്നാൽ ഈ കേസ് 31-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദിലീപ്, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കനത്ത തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ ഏൽക്കേണ്ടി വരുന്നത്. ദിലീപിൻ്റെ ആവശ്യം പ്രധാനമായും തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം എന്നതായിരുന്നു. അതോടൊപ്പം തന്നെ അധികമായി ചുമത്തിയ കുറ്റം ഒഴിവാക്കണം എന്നതുമായിരുന്നു. ശരത്തിൻ്റേതടക്കമുള്ള ദിലീപിൻ്റെ സുഹൃത്ത് ശരത്തിൻ്റെ ആവശ്യവും കോടതി തള്ളി. അതായത് ഉമേഷ് നോക്കൂ, അനുബന്ധ കുറ്റപത്രത്തിൽ ആഡ് ചെയ്തത് തെളിവുകൾ നശിപ്പിച്ച കുറ്റം കൂടിയാണ്. തെളിവുകൾ നശിപ്പിക്കാനായുള്ള ഇടപെടൽ, ഒരുപക്ഷെ അതാണ് അധികമായി ചുമത്തിയ കുറ്റം. അതുകൂടി ദിലീപ് റദ്ദാക്കണമെന്ന ആവശ്യത്തിന് തിരിച്ചടി കിട്ടുമ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട ദിലീപിൻ്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ അജിൻ സാർ, ദിലീപിന്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് 8-ാം പ്രതിയാണ്. ദിലീപിനെതിരെ നിലവിൽ 10-ഓളം കുറ്റങ്ങൾ ദിലീപിനെതിരെ നിലവിൽ ചുമത്തിയിട്ടുമുണ്ട്. അത് കൂട്ടബലാത്സംഗ കുറ്റം, ഭീഷണിപ്പെടുത്തൽ, തടഞ്ഞുവെക്കൽ, ക്രിമിനൽ ഗൂഢാലോചന അടക്കം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിരുന്നത്. അതിനുശേഷം പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ അടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് പോയി. കോടതിയിൽ വിചാരണ അടക്കം തുടർന്ന് വന്നിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് പിന്നീട് ബാലചന്ദ്രകുമാറിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം കോടതി അനുമതിയോടെ കേസിൽ തുടരന്വേഷണം നടത്തിയത്. ആ തുടരന്വേഷണത്തിനൊടുവിൽ ആണ് അനുബന്ധ കുറ്റപത്രം കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദിലീപ് ഈ നടിയെ ആക്രമിക്കുന്ന കേസിലെ ഈ നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശം എത്തി
എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അത് ദിലീപിന് എത്തിച്ചു നൽകിയത് ദിലീപിന്റെ സുഹൃത്തായ ശരത്താണ് എന്നുള്ളതും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിന് തെളിവുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെളിവ് ഒളിപ്പിക്കുന്ന കുറ്റമാണ് ശരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. IPC 201 പ്രകാരം തെളിവ് ഒളിപ്പിക്കൽ കുറ്റമാണ് ശരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഒളിപ്പിക്കാൻ ശരത്ത് ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ ദൃശ്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട തെളിവ് ദൃശ്യം, അത് ദിലീപ് നശിപ്പിച്ചു, ആ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമാണ് ദിലീപിനെതിരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെതിരെ IPC 204 അതായത് തെളിവ് നശിപ്പിക്കൽ കുറ്റം കൂടി ഈ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ദിലീപിനെതിരെ ഇല്ലാതിരുന്ന ഒരു വകുപ്പാണത്, ഈ അനുബന്ധ ഈ തുടരന്വേഷണം. ഈ സംവിധായകൻ ബാലചന്ദ്രന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഈ തെളിവ് നശിപ്പിക്കലിലേക്കും ശരത്തിലേക്കും ഒക്കെ നീങ്ങിയത്. അതാണ് തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം ഇപ്പോൾ കോടതിയിൽ തിരിച്ചടി നേരിട്ടത് അല്ലേ ഉമേഷ്? അതെ അജിംഷ, അതായത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണം, ആ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട്, ആ അന്വേഷണ റിപ്പോർട്ട് തന്നെ തള്ളിക്കളയണം, പുതുതായി ഈ അന്വേഷണത്തിൽ ഒന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയില്ല എന്നുള്ളതായിരുന്നു ദിലീപും ഇതിൽ പുതിയതായി പ്രതി ചേർക്കപ്പെട്ട ശരത്തും ഒക്കെ വാദിച്ചിരുന്നത്. പക്ഷേ അതല്ല ശരി എന്നുള്ള ഉമേഷാണ് വിവരങ്ങൾ നൽകി വന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവ് എന്ന് തന്നെ പറയാം. ഏത് തരത്തിലാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്, ഏത് തരത്തിലാണ് കോടതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാവുന്ന ഒരു ഘട്ടമായി ഇതിനെ കാണുന്നു നിയമ വിദഗ്ധർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ദിലീപിൻ്റെ ആവശ്യം തള്ളുന്നു എന്നുള്ളതാണ്. ദിലീപിന് ആ അർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഒരു വലിയ തിരിച്ചടിയായി ഇതിനെ കാണേണ്ടതുണ്ട്. ഒപ്പം ദിലീപിന് മാത്രമല്ല, ദിലീപിൻ്റെ സുഹൃത്ത് ശരത്തിനും തിരിച്ചടി ലഭിക്കുകയാണ്. കാരണം ഇവർ രണ്ടിൻ്റെയും ആവശ്യം എന്നത് തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യവും ഒപ്പം ഈ തെളിവുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത അധിക കുറ്റവും അധികമായി ചുമത്തിയ കുറ്റവും റദ്ദാക്കണം എന്ന ആവശ്യങ്ങളാണ് കോടതിയിൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ദിലീപുമായി ബന്ധപ്പെട്ട, ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ എന്ന് തന്നെ ഈ ഘട്ടത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ബാലചന്ദ്രകുമാർ, സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ശരത്തിനെതിരെ അടക്കം കുറ്റം ചുമത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ ശരത്തിനെതിരെയുള്ള കുറ്റങ്ങളും തള്ളാനാകില്ല, അത് കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാനാകൂ എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ ഈ വിധിയിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. ദിലീപിൻ്റെ സുഹൃത്ത് ശരത്തിൻ്റെയും ആവശ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ വസ്തുത. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം എന്നതായിരുന്നു ദിലീപിൻ്റെ ആവശ്യം, അത് തള്ളിയിരിക്കുന്നു. ഒപ്പം അധികമായി ചുമത്തിയ കുറ്റം ഒഴിവാക്കണമെന്നാവശ്യം, അതായത് അനുബന്ധ കുറ്റപത്രത്തിൽ ചേർത്തിരുന്ന പ്രധാനപ്പെട്ട കാര്യം തെളിവ് നശിപ്പിക്കാനുള്ള ഇടപെടലുകളും നടത്തി ദിലീപ് എന്നുള്ളതാണ്. ബാലചന്ദ്രകുമാറിൻ്റെ, സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ കൂടി മൊഴികളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ, അനുബന്ധ കുറ്റപത്രത്തിൽ കാര്യങ്ങൾ ചേർത്തിരുന്നത്. പക്ഷേ അതിനുകൂടിയാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ആണ് പുരോഗമിക്കുന്നത്. പ്രകാശ് ബാരെ നമ്മോടൊപ്പം ചേരുകയാണ്, സിനിമാ പ്രവർത്തകൻ. ശ്രീ പ്രകാശ് ബാരെ, ദിലീപിൻ്റെ സുഹൃത്തും ദിലീപിനും വലിയ തിരിച്ചടി കോടതി മുറിയിൽ നേരിടേണ്ടി വന്നു. കാരണം കുറ്റപത്രം, അനുബന്ധ കുറ്റപത്രത്തിൽ ഈ തെളിവ് നശിപ്പിക്കുന്ന കുറ്റം കൂടി ആഡ് ചെയ്തത് ഒഴിവാക്കണമെന്ന ദിലീപിൻ്റെ ആവശ്യം തള്ളുന്നു. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിൻ്റെ ആവശ്യം തള്ളുന്നു. ഒപ്പം ദിലീപിൻ്റെ സുഹൃത്തിൻ്റെ ആവശ്യവും തള്ളുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു നടപടി കോടതിയിൽ നിന്ന് എത്തുമ്പോൾ നമുക്ക് കോടതിക്ക് പുറത്ത് ഇതേ സംബന്ധിച്ച് നിരീക്ഷിക്കാനാകുന്നത്? പ്രകാശ് പാരി, ഇന്ത്യക്ക് പുറത്താണ്, അപ്പൊ മുഴുവൻ ന്യൂസും ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. പക്ഷേ കേട്ടിടത്തോളം ആശാവഹമായിട്ടുള്ള ഒരു ഒരു ഡെവലപ്മെന്റ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും, കോടതിയിൽ നിന്ന് എവിഡൻസ് ചോർന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും അതിൻ്റെ അകത്ത് ഒരു അന്വേഷണം നടക്കാതെ നിൽക്കുമ്പം ഹതാശരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടായിരുന്നു. ആ സമയത്ത് ഇതുപോലെയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചത് ഇതിൻ്റെ അകത്ത് കൂട്ടാൻ പാടില്ല, പുനരന്വേഷണം പാടില്ല, അന്വേഷണം ചുരുട്ടിക്കെട്ടി പിന്നെ വിധി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്
അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. കാരണം ഒരിക്കലും പുനരന്വേഷണം പാടില്ല, എവിഡൻസ് നശിപ്പിച്ചത് ഇതിനകത്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ലൈസൻസ് ചോദിക്കേ കോടതിയോട്. സോ എങ്ങനെ അത് പിന്നെ അങ്ങനെയുള്ള ഒരു ആവശ്യം തന്നെ ഉന്നയിക്കാൻ പറ്റുന്ന അറിയില്ല. ഐ മീൻ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ ആ സംഭവങ്ങളൊക്കെ കഴിയുന്നത്ര സ്കോപ്പ് കുറയ്ക്കാനുള്ള അവരുടെ ശ്രമമായിരിക്കാം. പക്ഷെ ഏതായാലും ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് തന്നെയാണ് ഈ വിധി പറഞ്ഞതും. അത് എന്തൊക്കെ വേറെ അലിഗേഷൻസും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ലീഗലി നാളെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ലീഗലി അത് ലീഗലായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതിപ്പോ ഹണി വർഗീസ് ആയാലും വേറെ ഏത് ജഡ്ജായാലും അവര് ഗ്രേ ഏരിയയില് ഗ്രേ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി ചെയ്യാമായിരിക്കാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇതൊരു ആശാവഹമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോസിക്യൂഷനും ഒരുപാട് തെളിവുകളും ഉള്ള ഒരു ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 മാസത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിയമത്തിനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നിയമത്തിന്റെ ഈ തെളിവുകളൊക്കെ നോക്കിയിട്ട് വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആശയ്ക്ക് വകയുണ്ട് എന്നാണ് ഇന്നത്തെ ഈ ഒരു ഡെവലപ്മെന്റ് കാണിക്കുന്നത്. അപ്പം നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും ഈ ആദ്യ കുറ്റപത്രത്തിൽ ബലാത്സംഗം അതിനുള്ള ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളായിരുന്നു ദിലീപിന് നേരെ ചുമത്തിയത്. പിന്നീട് ഈ ബാലചന്ദ്രകുമാറിൻ്റെ ഒക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് മുംബൈയിലെ ലാബിൽ നടത്തിയ ഇടപെടലുകൾ, ഈ മദർ ഫോൺ മാറ്റുന്നതിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിലൊക്കെയുള്ള ദിലീപിൻ്റെയും സുഹൃത്തിൻ്റെയും ഒക്കെ ഇടപെടലുകൾ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയിൽ നിന്നും കൂടുതൽ ഈ അനുബന്ധ കുറ്റപത്രം ചേർക്കുന്നത് ഇത്യാദി ആവശ്യങ്ങൾ കൂടി തള്ളുന്നു എന്നത് ദിലീപിന് ഏൽക്കാൻ പോകുന്ന ശിക്ഷയുടെ ഗതി ഒരു പക്ഷേ മനസ്സിലാക്കാവുന്നതാണ് ഈ ഘട്ടത്തിൽ എന്ന് നിരീക്ഷിക്കാവുന്ന ഒരു ഘട്ടമാണോ ഈ കോടതിയിൽ നിന്ന് വന്നത് ശ്രീബാരെ? അതെ അതെ, അത് തള്ളാതിരിക്കാൻ തള്ളാൻ നിർബന്ധിതമാവുന്ന തരത്തിലുള്ള, ഇപ്പൊ നമ്മളൊക്കെ ഈ കേസ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ പോലെ തന്നെ ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഈ ദിലീപ്. അതിനുശേഷം ദിലീപിന്റെ കാര്യത്തിൽ നമുക്കൊക്കെ ഇത്രയധികം സംശയം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള കേസ് അട്ടിമറിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമമാണ്. സാക്ഷികൾ കൂറുമാറ്റുന്നതും ഫോൺ കൊടുക്കാതിരിക്കുന്നതും എവിഡൻസ് പിന്നെ ചോർന്നിരിക്കുന്ന ശബ്ദശകലങ്ങളും ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്നത്. കോടതിയുടെ മുമ്പിലും ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഇപ്പോ ഈ ഫോണിൽ എന്തുകൊണ്ടാണ് കോടതി ചോദിച്ച ഫോണിൽ നിന്ന് ഈ സംഭവങ്ങൾ എവിഡൻസ് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ആ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് പോലീസിന്. അപ്പൊ അത് ഈ കേസിൽ കൺസിഡർ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ അടി തന്നെ ആവുമായിരുന്നു. സോ വെരി ഗ്ലാഡ്, ഇപ്പം വളരെ സന്തോഷമുണ്ട് അത് അങ്ങനെയുള്ള ഒരു നീക്കത്തിന് കോടതി തടഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇതേ കോടതിയിലുള്ള ഇനിയുള്ള വിചാരണയിൽ അത് നിർണായകമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.